കാട്ടാനകളെ കൊണ്ട് പൊറുതിമുട്ടുകയാണ് ഇഞ്ചക്കുണ്ട് കർഷക ഗ്രാമം. ദിവസേന എന്നോണം ഇവിടെ കാട്ടാന കൂട്ടമിറങ്ങി കാർഷിക വിളകൾ പാടെ നശിപ്പിക്കുകയാണ്. ഇഞ്ചക്കുണ്ട് മുസ്ലിം പള്ളിയുടെ പരിസരത്താണ് ചൊവ്വാഴ്ച പുലർച്ചെ കാട്ടാനക്കൂട്ടമിറങ്ങി വ്യാപകമായ നാശനഷ്ടങ്ങൾ വരുത്തിയത്. രാത്രിയായാൽ വീട്ടുമുറ്റങ്ങളിലടക്കം സ്വൈരവിഹാരം നടത്തുന്ന കാട്ടാനകളെ ഭയന്ന് പുറത്തിറങ്ങാൻ പോലും ഇവിടുത്തെ കുടുംബങ്ങൾ ഭയപ്പെടുന്നു. സ്ഥിരമായിട്ട് ഈ 6-7 ആനകൾ തന്നെയാണ് ഇപ്പോൾ ഏകദേശം ഒരു 3 വർഷത്തോളമായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഒറ്റ ട്രിപ്പ് വന്നു കഴിഞ്ഞാൽ ഒരു 8-10 വീടുകളുടെ അവർ വർഷങ്ങളായിട്ട് കൃഷി ചെയ്തുണ്ടാക്കിയിട്ടുള്ള മുഴുവൻ കാർഷിക വിളകളും നശിപ്പിച്ച് അവരുടെ ഉപജീവന മാർഗത്തിന് ഒരു വഴിവില്ലാത്ത സാഹചര്യത്തിലേക്ക് ജനങ്ങൾ മുറങ്ങി. ജനങ്ങൾ എന്ത് ചെയ്യും? 4 വലിയ ആനകളടക്കം 7 ആനകളുള്ളതായിരുന്നു കൂട്ടമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. നേരം പുലരും വരെ കൃഷിത്തോട്ടങ്ങളിൽ വിഹരിച്ച ഇവ വാഴക്കൃഷിയാണ് പ്രധാനമായും നശിപ്പിച്ചത്. കുണ്ടൂക്കാരൻ ജോണി, കുണ്ടൂക്കാരൻ ബൈജു, വല്ലത്ത് വട്ടപ്പറമ്പിൽ പിയൂസ്, ചക്കുങ്ങൽ അവറാൻകുട്ടി, വേട്ടശ്ശേരി അലി എന്നിവരുടെ പറമ്പുകളിലാണ് ആനകൾ കൃഷി നശിപ്പിച്ചത്. ജനവാസ മേഖലയിലേക്കാണ് ആന ഇറങ്ങുന്നത്. ഇപ്പം ഇന്നലെ എൻ്റെ വളപ്പിൽ ഇറങ്ങിയിട്ട് ഒരു 40 വാഴകളും ഇപ്പോൾ കൊലച്ച വാഴകൾ, ഒരു വാഴയ്ക്ക് 500 വെച്ച് കിട്ടുന്നതാണ്. പൂവങ്കായ ഇപ്പോൾ വേനൽക്കാലത്ത് കൊലച്ച നല്ല വാന അത് ആ വാഴകൾ മുഴുവനും ചവിട്ടി തീറ്റ കഴിഞ്ഞ് നശിപ്പിച്ചത്. 4 പ്ലാവിൻ്റെ ചക്ക, ഇടിയൻ ചക്ക കഴിഞ്ഞു. പ്ലാവുകളിലുണ്ടായിരുന്ന ചക്ക മുഴുവൻ തുമ്പിക്കൈ കൊണ്ട് വലിച്ച് താഴെയിട്ട് തിന്നു തീർത്തു. കഴിഞ്ഞ 4 വർഷത്തിലേറെയായി ഈ പ്രദേശത്ത് പതിവായി കാട്ടാനകൾ ഇറങ്ങുന്നുണ്ടെന്ന് കർഷകർ പറഞ്ഞു. വനാതിർത്തി കടന്ന് ഹാരിസൺ മലയാളം പ്ലാന്റേഷനിലൂടെയാണ് കാട്ടാനകൾ എത്തുന്നത്. മുപ്പിളിയം കോടാലി റോഡിലെ ഇഞ്ചക്കുണ്ട് മുസ്ലിം പള്ളിക്ക് സമീപത്ത് റോഡ് മുറിച്ചു കടന്നാണ് വീടുകൾക്ക് പരിസരത്തുള്ള കൃഷിത്തോട്ടങ്ങളിലേക്ക് കാട്ടാനകൾ എത്തുന്നത്. കാട്ടാനശല്യം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധികൾക്കും വനംവകുപ്പ് അധികൃതർക്കും നിവേദനങ്ങൾ നൽകി മടുത്തിരിക്കുകയാണ് കർഷകർ. പരാതിയെ തുടർന്ന് കാട്ടാനകളെ പ്രതിരോധിക്കാനായി ഏതാനും വർഷം മുൻപ് റോഡരികിൽ സോളാർ വേലി സ്ഥാപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഏതാനും മാസങ്ങൾ മാത്രം കാര്യക്ഷമമായി പ്രവർത്തിച്ച സോളാർ വേലിയുടെ ബാറ്ററി സംവിധാനം തകരാറിലായതാണ് കാരണം. തകരാർ പരിഹരിച്ച് സോളാർ വേലി പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ഇനിയും നടപ്പായിട്ടില്ല. ഈ കിടക്കുന്ന സോളാർ വേലി ഇപ്പോൾ ഇവിടെ പൊളിഞ്ഞ് കിടക്കാൻ തുടങ്ങിയിട്ട് ആന ചവിട്ടിക്കൂട്ടി കളഞ്ഞിട്ട് ഏകദേശം 2 വർഷത്തോളം കഴിഞ്ഞു. ഇത്രയേറെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും സാധാരണക്കാരായിട്ടുള്ള കർഷകർക്ക് ഉണ്ടായിട്ട് ആനയെ നാട്ടാൻ റാപ്പിഡ് പോൾസ് അടക്കം ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ കിടക്കുന്ന സോളാർ വേലി 2 വർഷമായിട്ടും ഇവിടെ നിന്ന് അത് ഒരു മാറ്റം പോലും വരുത്തിയിട്ടില്ല. വീണ്ടും ആനകൾ ഇതീ കൂടെ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കണം. മൊബൈൽ റേഞ്ച് കുറവുള്ള സ്ഥലമായതിനാൽ ആവശ്യഘട്ടങ്ങളിൽ അധികൃതരുടെ സഹായം തേടാൻ പോലും ഇവിടുത്തെ കുടുംബങ്ങൾക്ക് സാധിക്കുന്നില്ല. കാട്ടാനകൾക്ക് പുറമെ മാൻ, കാട്ടുപന്നി, മലയണ്ണാൻ, ചെന്നായ തുടങ്ങിയ കാട്ടുമൃഗങ്ങളും കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിക്കുന്നുണ്ട്. TCV കൊടകര.